കോവിഡിനെ മനുഷ്യനെ അല്ല പിടിക്കാൻ പോകുന്നത്, എവിടത്തേക്ക് പോകുന്ന മൃഗങ്ങളിലേക്ക് പറയാം. എല്ലാ ശ്രദ്ധയോടെ ഇരിക്കണം. ദാണ്ട നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞു മോൻ ഇരിക്കുന്നു, എവനാ വീട്ടിൽ പശുവിൻ്റെ കാടി കലക്കി കൊടുക്കുന്നത്, എവൻ്റെ കയ്യിൽ വൈറസ് ഉണ്ട് നഖത്തിൻ്റെ ഇടയിൽ. ഈ ഓക്കയും കാലിത്തീറ്റയും കലക്കി കൊടുത്തപ്പോൾ 1 gram വൈറസ് എവിടെ കയറി? പശുവിൻ്റെ മൂക്കിലോട്ട് കയറി. പശുവിന് സാനിറ്റൈസർ ഉണ്ടോ? ഹാൻഡ് വാഷ് ഉണ്ടോ? തെള്ളിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രിവൻറ്റീവ് ഉണ്ടോ? സ്വത്ര ആ പശുപാമി നിൽക്കുന്ന സകല എണ്ണത്തിനും കോവിഡ്. അങ്ങനെയെങ്കിൽ കോവിഡ് വരാൻ പോകുന്നു. ഓ, ലോകത്തിൽ 3 kingdom: 1 അനിമൽ കിങ്ഡം, മൃഗലോകം; 2 പ്ലാന്റ് കിങ്ഡം, സസ്യലോകം; 3 ഹ്യൂമൻ കിങ്ഡം. അങ്ങനെയെങ്കിൽ ഇന്ന് മനുഷ്യലോകത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് മൃഗലോകത്തെ പിടിച്ചാൽ 1000 കോടി പേർ ഇവിടെ 100 കോടി പേർ പട്ടിണി മൂലം മരിക്കാൻ പോകുന്നതെങ്കിൽ, ഇന്ന് രാത്രി വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒലിവുമലയുടെ നെറുകയിൽ എൻ്റെ യേശുനാഥൻ പറഞ്ഞ പ്രവചന നിവർത്തി ലോക രാജ്യങ്ങളെ മുഴുവൻ ഇളക്കുന്നത് കാണുമ്പോൾ, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാകഷ്ടത്തിൻ്റെ നിഴലുകൾ കണ്ടുകൊണ്ട് കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ ഹല്ലേലൂയ ചുടനിൽ പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ഇന്ന് രാത്രി ചുടന്ന പ്രയർ സെന്ററ് ഇത് കാണുമ്പോൾ ഹല്ലേലൂയ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ